നമസ്കാരം ജനപക്ഷത്തിൻ്റെ വിവരാവകാശ പ്രവർത്തകനായ സഞ്ജീവ് മൂന്ന് നാല് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തുടങ്ങി അന്നതൊട്ട് ഇത് ഒരു ഒരു മാസം വരെയുള്ള ഇതുവരെയുള്ള ചെലവുകൾ കാരണം ഈ ദുരന്തം വരുമ്പോൾ ടെൻഡർ ഇല്ലാതെ ആരോടും ചോദിക്കാണ്ട് എല്ലാവർക്കും പണം എഴുതിയെടുക്കാം അതുകൊണ്ട് ഇവിടെ തീ പിടിക്കുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും കോവിഡ് വരുമ്പോഴും മന്ത്രിമാർക്കൊക്കെ ഒരു പ്രത്യേക ചിരിയാണ് ഗ്രഹിണി പിടിച്ച കോച്ചുങ്ങൾക്ക് പായസം കിട്ടിയ പോലെ ഉണ്ടാവും ഗ്രഹിണി എന്ന് പറയണ്ട അതിലും വലിയ എന്തെങ്കിലും പറയണം അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ തീ പിടിച്ചപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചു വെച്ചപ്പോൾ അയാൾ പറയും ഞങ്ങൾ ഫയർമാൻ ആപ്പിളും മുന്തിരിങ്ങയും ബൂസ്റ്റ് ഓർലിക്സും മേടിച്ചുകൊടുക്കാൻ പോയതാണെന്ന് നാരങ്ങ പോലും കൊടുക്കാത്ത ഫയർമാൻമാർക്ക് ഇവരെന്തൊക്കെ കൊടുക്കുമെന്നുള്ള ബില്ല് വരുമ്പോൾ അറിയാം ഈ തീയും നമ്മുടെ ഒരു ഉള്ളിലെ തീയായി മാറും കാരണം ഇതിന്നും ഇവർ കുറേ കാശടിച്ചു മാറ്റും ഇതിനു മുമ്പ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഒരു കോടി രൂപയുടെ മണ്ണടച്ച് ഒന്നേകാൽ കോടി രൂപയുടെ മണ്ണടിച്ചാണ് തീ കെടുത്തിയതെന്ന് പറഞ്ഞു പിന്നെ മണ്ണ് പോയി രണ്ടാമതോന്നൊന്നും അറിയില്ല ഇനി ഒന്നേകാൽ കോടി രൂപയുടെ മണ്ണ് അവിടെ കൊണ്ടുപോകണമെങ്കിൽ എത്ര ട്രക്ക് വേണം എത്ര സമയം വേണം അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഉടായ്പ ആണ് ഒരു ലിറ്റർ പാത്രത്തിൽ ഒന്നര ലിറ്റർ വെള്ളം നിറക്കുന്ന ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത് മനസ്സിലായോ ഒരു ലിറ്ററിൻ്റെ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം കയറുകയുള്ളു പക്ഷേ ഇവർ കണക്കെഴുതുമ്പോൾ ഒന്നര ലിറ്റർ കയറും കൊണ്ടുവന്നപ്പോൾ തുളുമ്പി പോയതും ഒഴിച്ചപ്പോൾ തുളുമ്പി പോയതും അര ലിറ്റർ അതിനെ കോടതി ന്യായീകരിക്കുകയും ചെയ്യും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ ന്യായീകരിക്കുകയും ചെയ്യും ഇവിടെ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലെങ്ങനെ ഇവിടെ ഒന്നരയുടെ വില്ലു വന്ന് ഹൈ കൊണ്ടുവന്നപ്പോൾ കുറച്ച് തുളുമ്പി പോയി ഒഴിച്ചപ്പോൾ കുറച്ച് തുളിമ്പിപ്പോയി ന്യായമല്ലേ അപ്പം ഞാനല്ലേ തെറ്റുകാരൻ ഞാൻ ശരിയല്ല ഞാൻ പറയണ തെറ്റ് ഈ തീപിടുത്തത്തിലും കുറേ കൗൺസിലർമാർ കുറേ ഉദ്യോഗസ്ഥർ ഇപ്പോഴേ സ്ഥലത്തിനും ഫ്ലാറ്റിനും വിദേശ ട്രിപ്പിനൊക്കെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും അത് നമ്മുടെ നാട്ടിലൊരു നാട്ട് നടപ്പാണ് അങ്ങോട്ട് സഹിച്ചാൽ മതി പിന്നെ നമുക്ക് സാംസ്കാരിക നായകന്മാർ കുറേ പേരുണ്ട് മഹാ സിനിമാ നടന്മാരുണ്ട് ഹർത്താൽ വരുമ്പോൾ ഒച്ച ഉണ്ടാക്കണത് പെണ്ണ് പിടിക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കണവർ വേറെ എന്തെങ്കിലും പറയുമ്പോൾ ഈ പന്ത്രണ്ട് ദിവസം കൊച്ചിയിൽ ശ്വാസം കിട്ടാതെ ജനം ഇങ്ങനെ പരക്കം പായുമ്പോ സാംസ്കാരിക നായകന്മാരുടെ നാവ് പണയം വെച്ചേക്കോ കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണം വെറുതെ വെട്ടിപിണി തിന്നാനും ഒരു വലിയ കാറിൽ നടന്ന് ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കും മനുഷ്യൻ ഞാൻ ആരുടെയും പേരെടുത്തെന്ന് പറയില്ല പിന്നെ നിങ്ങൾ ഇന്ത്യയിലൊരു കുഴപ്പമുണ്ട് ആനക്കൊമ്പ് കള്ളപ്പണം ഒരു സിനിമയിൽ നിങ്ങളെത്ര ഇൻകം ടാക്സ് അടക്കണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ നികുതി വെട്ടിച്ചും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് ഭരണാധികാരികളോട് ചോദ്യം ചോദിക്കാൻ പറ്റൂല നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയും മടിയിൽ കനമില്ല പക്ഷേ സി ബി ഐ അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ് കോടികൾ മുടക്കിയാണ് വക്കീലിനെ കൊണ്ടുവരുന്നത് മടിയിൽ കനമില്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് ഷുഹൈ പതക്കേസ് ആണെങ്കിലും ലൈഫ് പദ്ധതിയാണെങ്കിലും സി ബി ഐ അന്വേഷിക്കാൻ പോകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് കോടികൾ എഴുതി വക്കീലിനെ ഡൽഹിയിൽ നിന്നുകൊണ്ടുതന്നെ ഇവിടെയുള്ള വക്കീൽ പോരാഞ്ഞിട്ട് അസാന്ത് നമ്മളൊക്കെ പറയണെന്ന് നമ്മളെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കൂ വിജിലൻസ് അന്വേഷിക്കൂ തീർച്ചയായും സാംസ്കാരിക നേതാക്കന്മാരോടും മഹാസിനിമാ നടന്മാരോടും കൊച്ചിയിലുള്ള കേരളത്തിലുള്ള വ്യക്തിത്വങ്ങൾ മനുഷ്യത്വമുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ചില പ്രതികരണം ജനാധിപത്യത്തിന് നല്ലതായിരിക്കും ജനാധിപത്യം നന്നാവണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കണം ബെന്നി ജോസഫ് തച്ചിനിരുന്ന് പച്ചക്ക് പറയുകയോ ചോദിച്ചിട്ടോ കാര്യമൊന്നുമില്ല നിങ്ങളെല്ലാവരും ചോദിക്കണം അല്ലെ നിൻ്റെയൊക്കെ വീട്ടിൽ കയറി ഇവർ വീട്ടിൽ കയറി പൊങ്കാല ഇടുമ്പോൾ നിന്ന് നൊലോളിക്കുകയുള്ളു നമ്മൾ പിന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടാണ് കൊല്ലുന്നവന് ഒരു ബോട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കൊല്ലുന്നവന് കൊടുക്കും അപ്പോൾ തന്നെ കൊടുക്കും എന്തിനാണ് ഇവിടെ ശവമായിട്ട് ജീവിക്കുന്നത് കൂടുതലും ശവങ്ങളുള്ള നാട്ടിൽ പറയുന്നതിലും കാര്യമില്ലെന്നറിയാം ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തീർന്നു പോവും നിങ്ങളിത് അനുഭവിച്ചും തീർന്നു പോവും പക്ഷെ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം അനുഭവിച്ചവരാണ് ജീവിതം ആസ്വദിച്ചവരാണ് പുതിയ മക്കളെ ഓർത്തിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ആശ്വാസം കിട്ടണത് കഞ്ചാവിലും മയക്കുമരുന്നിലും ആരെങ്കിലും തല്ലുമ്പോളാണ് ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഓരേ ഈ തോണ്ടലും ഒന്നുമല്ല പുഴയിൽ പോയി കളിക്കും ഫുട്ബോൾ കളിയുണ്ട് വട്ടവാറ് കളിയുണ്ട് കോലി കളിയുണ്ട് ഒളിച്ച് കളിയുണ്ട് ഉപ്പിട്ട് കളിയുണ്ട് ഊഞ്ഞാലാട്ടമുണ്ട് പാടത്ത് ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും ഉണ്ട് ഇന്ന് മുഴുവൻ ടി വിയിലിരുന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവിടെ ഇരുന്ന് കൂകുക നിങ്ങൾക്ക് വന്നടിക്കാനോ അറിയാം അവളെ തോണ്ടാനോ അറിയില്ല അടിക്കുമ്പോൾ അവൻ ഫ്ലാറ്റും കാറും ആയിട്ട് പോകും നിങ്ങൾ ഇവിടെ ഇരുന്ന് കൂകു വിളിക്കും ഒരെണ്ണത്തിനും ബേറ്റെടുത്ത് അടിക്കാനുള്ള ആയുസുമില്ല ആരോഗ്യവും ഇല്ല നിങ്ങൾ തെരണ്ടി തോണ്ടി മാന്തിപ്പോവും എല്ലാവരും എല്ലാവരും പറഞ്ഞത് കഷ്ടമാണ് ഇതൊക്കെ ഒന്ന് മാറണം നല്ലതുമുണ്ട് ചീത്തതുമുണ്ട് അത് നല്ലത് തിരഞ്ഞെടുക്കാൻ പുതിയ തലമുറക്കാവട്ടെ നിങ്ങൾക്ക് ഞങ്ങളെക്കാളിലും കൂടുതൽ മേഖലകളുണ്ട് അത്രയും ഹൈടെക്കാണ് ഇപ്പോൾ ജീവിതം വൈഫൈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള കാര്യവും നിങ്ങളുടെ ഒരു വിരൽ ഫോണിൽ ഞങ്ങൾക്കാ കിട്ടും പക്ഷെ അത് നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കുക വീട്ടിലെ കറിക്കത്തി കറിക്കരിയുമ്പോൾ അത് നല്ലതാണ് അതെടുത്ത് അമ്മേനെ കുത്തുമ്പോഴാണ് കറിക്കത്തി കൊലക്കത്തി ആവണത് എന്ന് പറഞ്ഞ പോലെ പുതിയ തലമുറയിലെ മക്കൾ ജീവിക്കുമ്പോൾ ആധുനികമായിട്ടുള്ള കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഇൻ്റർനെറ്റും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പ് അത് നിങ്ങളുടെ ഗുണത്തിനായിരിക്കണം സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഗുണത്തിനായിരിക്കണം എടുത്തു വെച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കാച്ചിപ്പം തന്നെ കാച്ച് കൊച്ചിയിലെ തീക്ക് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യണം ജയിലിലടക്കണം ഇതൊക്കെയാണ് ജനാധിപത്യം ആര് പറയാൻ നിങ്ങൾ വല്ലവരുടെയും സിനിമ കണ്ട് കൂകി വിളിച്ച് അവൻ കോടികൾ കൊണ്ടുപോകും ബി എം ഡബ്ല്യൂം ബെൻസും മേടിച്ച് മേടിച്ച് ഒരു കാറിൻ്റെ മുകളിൽ ഒരു കാറിൻ്റെ മുകളിൽ ഒരു കാറിൻ്റെ മുകളിൽ അങ്ങനെ പത്ത് കാർ വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുപോകണം നിങ്ങളാണെങ്കിലോ വീട്ടിൽ ചെല്ലുമ്പോൾ പരിപ്പൂ ഇല്ല തിന്നാനൊന്നുമില്ല വായു ഇനി ഒരു വായു എങ്ങാനും കീഴ്വായു ആയിട്ട് പോയാൽ അതിന് ടാക്സും ഒന്നും മാറി ചിന്തിക്കും ബൈ ഇവിടെ ഇങ്ങനെയാണ് ഭായ്